Ultimate CS Today, Puthiru class leke ellavarkkum swagatham. Chapter 5, Web Designing Using HTML. Adale frame set aanu innu ee video il nammal discuss cheyyan povunnu. Nammada browser window ne different portions aayittu divide cheyyan vendittaanu nammal frame set ennu parayna tag use cheyyunnathu. Namukku nammada window il kore adhigam web pages il namukku atte time kaanikkanam. അങ്ങനെയുള്ള കേസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ വിൻഡോനെ പല സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. ഈ ഡിവൈഡ് ചെയ്യുന്ന ഓരോ സെക്ഷനെ പറയുന്ന പേരാണ് ഫ്രെയിംസ്. ഓരോ സെക്ഷനിലും, അതായത് ഓരോ ഫ്രെയിമിലും ഡിസ്പ്ലേ ചെയ്യുന്നത് ഡിഫറെന്റ് വെബ് പേജസ് ആണ്. അതിനു വേണ്ടി യൂസ് ചെയ്യുന്ന നമ്മുടെ വിൻഡോനെ ഡിഫറെന്റ് സെക്ഷൻസ് ആയിട്ടും അല്ലെങ്കിൽ ഫ്രെയിംസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന രണ്ട് ടാഗുകളാണ് ഫ്രെയിം സെറ്റ് ടാഗ് അതുപോലെ തന്നെ ഫ്രെയിം ടാഗ്. ഫ്രെയിം സെറ്റ് ടാഗ്, ഫ്രെയിം സെറ്റ് ടാഗ് കണ്ടെയ്നർ ടാഗ് ആണ്. അതൊരു ഓപ്പണിംഗ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ സ്ലാഷ് ഫ്രെയിം സെറ്റ് എന്ന് പറയുന്ന ക്ലോസിംഗ് ഉണ്ടായിരിക്കും. ഈ ഫ്രെയിം സെറ്റ് ടാഗ് യൂസ് ചെയ്യുന്ന എച്ച്ടിഎംഎൽ പേജിനകത്ത് ബോഡി ടാഗ് യൂസ് ചെയ്തിട്ടുണ്ടാകും. ബോഡി ടാഗിനകത്തല്ല നമ്മൾ ഫ്രെയിം സെറ്റ് എന്ന് പറയുന്ന ടാഗ് കൊടുക്കുന്നത്, അത് എച്ച്ടിഎംഎൽ ദെൻ ഫ്രെയിം സെറ്റ് ഓപ്പൺ ചെയ്ത് നമുക്ക് എങ്ങനെയാണോ ഡിവൈഡ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ നമ്മൾ അതിനകത്ത് എഴുതി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം എച്ച് ടി എം എൽ പേജ് നമ്മൾ ക്ലോസ് ചെയ്യും. ബോഡി ടാഗ് നമ്മൾ അതിനകത്ത് യൂസ് ചെയ്യാറില്ല. ഫ്രെയിമിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഹൊറിസോണ്ടലി ഡിവൈഡ് ചെയ്യാം അല്ലെങ്കിൽ വെർട്ടിക്കലി ഡിവൈഡ് ചെയ്യാം. അത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഡിവിഷൻ കൊടുക്കാനായിട്ട് പറ്റും. അപ്പൊ അതിന്റെ ആട്രിബ്യൂട്ട്സ് നമുക്ക് നോക്കാം. ആദ്യത്തെ ആട്രിബ്യൂട്ട് ആണ് കോൾസ്. കോൾസ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് വെർട്ടിക്കൽ ഡിവിഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോൾസ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുന്നത്. റോസ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് യൂസ് ചെയ്യാൻ നമുക്ക് റോ വൈസ് അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ആയിട്ട് നമുക്ക് നമ്മുടെ ബ്രൗസർ വിൻഡോനെ ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റോസ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുന്നത്. ആ ഡിവൈഡ് ചെയ്യുന്ന എമൗണ്ട് എത്ര വെച്ച് വേണം ഡിവൈഡ് ചെയ്യാനുള്ള എമൗണ്ട് നമുക്ക് പിക്സലിൽ വേണമെങ്കിൽ പിക്സലിൽ കൊടുക്കാം, പെർസെന്റേജിൽ വേണമെങ്കിൽ പെർസെന്റേജിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. ഒരു എക്സാമ്പിളോട് കാണിച്ചിട്ടുണ്ട്, ഫ്രെയിം സെറ്റ് കോൾസ് ഈക്വൽ ടു 30% കോമ 500 കോമ ആസ്ട്രിക് സിമ്പിൾ ഇട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് വിൻഡോന്റെ ഇത്രയും പെർസെന്റേജ് ആദ്യത്തെ ഡിവിഷൻ, ദെൻ അടുത്ത ഡിവിഷൻ അതിന്റെ ബാക്കി പെർസെന്റേജ്, ദെൻ അടുത്തൊരു പെർസെന്റേജ് എന്നുള്ള ഒരു ഫോർമാറ്റിൽ വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് പിക്സൽ നമ്പേഴ്സിൽ നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. അതിൽ ലാസ്റ്റ് കൊടുത്തിരിക്കുന്ന ആസ്ട്രിക് സിമ്പിൾ കണ്ടു. ആസ്ട്രിക് സിമ്പിളിന്റെ മീൻ വേറെ ഒന്നുമല്ല, റിമൈനിങ് എത്രയാണുള്ളത് അത് മൂന്നാമത്തെ ഭാഗത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ആസ്ട്രിക് സിമ്പിളിന്റെ മീനിങ് എന്ന് പറയുന്നത്. നമുക്ക് മൂന്നല്ല, ഒന്നിൽ കൂടുതൽ എത്ര ഭാഗങ്ങളായിട്ട് വേണമെങ്കിലും നമുക്ക് നമ്മുടെ ബ്രൗസർ വിൻഡോനെ ഡിവൈഡ് ചെയ്യാം. അത് ഹൊറിസോണ്ടലി വേണമെങ്കിൽ ചെയ്യാം അല്ലെങ്കിൽ വെർട്ടിക്കലി നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ആട്രിബ്യൂട്ട്സ് ആണ് റോസ് അതുപോലെ തന്നെ കോൾസ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട്. റോസ് ആണെങ്കിൽ ഹൊറിസോണ്ടൽ, കോൾസ് ആണെങ്കിൽ വെർട്ടിക്കൽ ഡിവിഷൻ ആണ് നമ്മൾ ചെയ്യുന്നത്. ഇനിയുള്ള രണ്ട് പ്രോപ്പർട്ടീസ് ആണ് ബോർഡർ ആൻഡ് ബോർഡർ കളർ. അതിന്റെ ബോർഡർ തിക്നെസ്, നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ ബോർഡർ കാണിക്കുന്നു, ആ ബോർഡറിന്റെ തിക്നെസ് എത്ര വേണമെന്നുള്ളതാണ് ഈ ബോർഡർ എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബോർഡർ കളർ, ആ ബോർഡറിന്റെ എന്തെങ്കിലും കളർ നമുക്ക് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബോർഡർ കളർ എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിൽ യൂസ് ചെയ്യുന്ന വേറൊരു ടാഗ് ആണ് ഫ്രെയിം ടാഗ്. നമ്മൾ ഫ്രെയിം സെറ്റ് വഴി എന്താ ചെയ്തത്, ആ നമ്മൾ ബ്രൗസർ വിൻഡോനെ എത്ര ഫ്രെയിംസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുള്ളത് മാത്രമാണ് നമ്മൾ എന്തിൽ സെറ്റ് ചെയ്തത്, ഫ്രെയിം സെറ്റ് എന്ന് പറയുന്ന ടാഗ് വഴി ചെയ്തത്. ഇനി ഈ ഫ്രെയിമുകൾക്കകത്ത് ഒരു സെക്ഷനായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തില്ല, ആ ഫ്രെയിമുകൾക്കകത്ത് എന്താണ് വരേണ്ടത് എന്ന് കൊടുക്കാനുള്ള ടാഗാണ് ഫ്രെയിം ടാഗ്. ഫ്രെയിം ടാഗ് ശ്രദ്ധിക്കണം, അത് എംപ്റ്റി ടാഗ് ആണ്. ഇതിന്റെ ആട്രിബ്യൂട്ട്സ് ആണ് എസ് ആർ സി നമുക്ക് കണ്ടുപരിചയമുള്ളതാണ്. എന്താണ് സോഴ്സ് ആണ്, അതായത് എന്താണ് ആ ഒരു ഫ്രെയിമിനകത്ത് ഡിസ്പ്ലേ ചെയ്യേണ്ടത്, ആ ഫയലിന്റെ പാത്ത് ആണ് നമ്മൾ എസ് ആർ സി ഈക്വൽ ടു പറഞ്ഞിട്ട് ഡബിൾ കോട്ട്സിൽ ആ ഒരു ഫയലിന്റെ പാത്ത് ആണ് നമ്മളോട് സ്പെസിഫൈ ചെയ്ത് കൊടുക്കേണ്ടത്. അടുത്തൊരു ആട്രിബ്യൂട്ട് ആണ് സ്ക്രോളിംഗ്. നമ്മൾ പലപ്പോഴും പല പേജുകളിൽ എടുക്കുമ്പോൾ നമ്മൾ സ്ക്രോൾ ബാർ കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മുടെ ആ ഒരു വിൻഡോ നമ്മുടെ കമ്പ്യൂട്ടറിന്റെ സ്ക്രീനിൽ നിന്ന് താഴോട്ട് പേജ് പോവുകയാണെങ്കിൽ നമുക്ക് സൈഡിലൊരു സ്ക്രോൾ ബാർ ഉണ്ടായിരുന്നു. ആ സ്ക്രോൾ ബാർ നമുക്ക് നീക്കി കഴിഞ്ഞാൽ പേജ് താഴോട്ടും അതുപോലെ തന്നെ മേലോട്ടും നമുക്ക് മാറ്റാൻ പറ്റും. അതുപോലെയുള്ള സ്ക്രോൾ ബാർ നമുക്ക് നമ്മുടെ പേജിനകത്ത് വേണമോ അല്ലെങ്കിൽ ആ ഫ്രെയിമിനകത്ത് വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള ആട്രിബ്യൂട്ടാണ് സ്ക്രോളിംഗ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട്. അതിന് മൂന്ന് വാല്യൂസ് ആണ് വരുന്നത്,
yes, no, auto. Auto ആണ് അതിലെ ഡിഫോൾട്ട് കേസ് എന്ന് പറയുന്നത്. അതായത് ഓട്ടോമാറ്റിക്കലി അതിലെ സ്ക്രോൾ ബാർ വരും. നമ്മുടെ പേജ് ആ ഫ്രെയിമിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന സൈസിനേക്കാളും കൂടുതൽ വരികയാണെങ്കിൽ സ്ക്രോൾ ബാർ അവിടെ സെറ്റ് ചെയ്യും. സ്ക്രോൾ ബാർ നമുക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ താഴേക്കുള്ള ഭാഗങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അതാണ് ഡിഫോൾട്ട് കേസ് ഓട്ടോ എന്ന് പറയുന്നത്. ഇനിയുള്ള രണ്ട് വാല്യൂ യെസ് അല്ലെങ്കിൽ നോ. സ്ക്രോളിംഗ് ഏരിയയിൽ യെസ് എന്ന് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് സ്ക്രോൾ ബാർ അവിടെ അലോ ആവും. നമ്മുടെ പേജ് താഴോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ ഫ്രെയിമിനേക്കാളും സൈസിൽ താഴോട്ട് പോവുകയാണെങ്കിൽ ഫ്രെയിം കൊള്ളാതെ താഴോട്ടോ അല്ലെങ്കിൽ സൈഡിലോട്ടോ നീങ്ങി പോവുകയാണെങ്കിൽ നമുക്ക് സ്ക്രോൾ ബാർ അവിടെ ഡിസ്പ്ലേ ആവും. ഈ സ്ക്രോളിംഗ് ഏരിയയിൽ നോ എന്ന് കൊടുക്കുകയാണെങ്കിൽ എന്ത് പറ്റും? ആ ഒരു സ്ക്രോൾ ബാർ ഉണ്ടാക്കിയില്ല. ആ ഫ്രെയിമിനകത്ത് കാണാവുന്ന ഭാഗം മാത്രമേ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കൂ. അതാണ് സ്ക്രോളിംഗ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട്. ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ മാർജിൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ മാർജിൻ ഹൈറ്റ് ആൻഡ് വിഡ്ത് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ നെയിം. നെയിം എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ആ ഫ്രെയിമിന് ഒരു പേര് കൊടുക്കാൻ പറ്റും. നമുക്ക് ആ ഫ്രെയിമിന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി നെയിം കൊടുക്കാൻ പറ്റും. അതാണ് നെയിം എന്ന് പറയുന്ന ആട്രിബ്യൂട്ട്. അത് നമ്മളിനി യൂസ് എന്താന്നുള്ളത് പഠിക്കുന്നുണ്ട്. എന്താണ് ആ നെയിം എന്ന് പറയുന്ന ആട്രിബ്യൂട്ടിന്റെ ആവശ്യം അല്ലെങ്കിൽ എവിടെയാണ് നമുക്ക് യൂസ് ചെയ്യാന്നുള്ളത് നമ്മളിനി കാണാൻ പോകുന്നുണ്ട്. അപ്പൊ ഫ്രെയിമിനെ ഐഡന്റിഫൈ ചെയ്യാൻ ഒരു പേര് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നെയിം എന്ന ആട്രിബ്യൂട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ അതിൽ കാണുന്ന ഒരു ആട്രിബ്യൂട്ട് ആണ് നോർ സൈസ്. ഈ നോർ സൈസ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഫ്രെയിമിന്റെ ബോർഡർ റീസൈസ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ അവിടെ ഉണ്ടാവില്ല. നമ്മളത് ഡ്രാഗ് ചെയ്താലും അതിന്റെ സൈസ് ചേഞ്ച് ആവില്ല, അത് ഫിക്സഡ് ആയിട്ട് അവിടെ തന്നെ നിൽക്കും. അങ്ങനെ നിർത്താൻ വേണ്ടിയിട്ടാണ് നോർ സൈസ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ പ്രോഗ്രാം ചെയ്ത് നോക്കാം. നമുക്ക് കുറച്ചുകൂടി ക്ലിയർ ആവും എങ്ങനെയാണ് ആ ഫ്രെയിംസും ഫ്രെയിം സെറ്റൊക്കെ വർക്ക് ചെയ്യണെന്നുള്ളത്. ഫ്രെയിം സെറ്റ് പ്രോഗ്രാം ചെയ്യാനായിട്ട് ബോഡി ടാഗ് നമ്മൾ യൂസ് ചെയ്യില്ല. ബോഡി ടാഗ് ഇല്ലാതെ വേണം നമ്മൾ ഫ്രെയിം സെറ്റ് കൊടുക്കാനായിട്ട്. അപ്പോൾ എച്ച് ടി എം എൽ ഹെഡ് ടൈറ്റിൽ കൊടുത്തു, ഹെഡ് ക്ലോസ് ചെയ്തു. അതിനുശേഷം ഫ്രെയിം സെറ്റ് എന്ന് പറയുന്ന ടാഗ് ഓപ്പൺ ചെയ്യണം. ആ ഫ്രെയിം സെറ്റിനകത്ത് നമുക്ക് എങ്ങനെയാണ് വിൻഡോ ഡിവൈഡ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ, ഇപ്പം ഞാൻ റോസ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ മൂന്ന് റോ വൈസാണ്, ഇത് ഹൊറിസോണ്ടൽ ഡിവിഷനാണ് ഞാൻ പെർഫോം ചെയ്യുന്നത്. അപ്പോൾ മൂന്ന് റോയുടെ സൈസാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 20%, 30%, 50%, അങ്ങനെ 3% ആയിട്ടാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ദെൻ ഫ്രെയിം സെറ്റ് അവിടെ ക്ലോസ് ചെയ്തു. ഇനി ഓരോ ഫ്രെയിം, ആ ഓരോ ഫ്രെയിമിനകത്ത് ഏതൊക്കെ വെബ് പേജുകളാണ് ഡിസ്പ്ലേ ചെയ്യേണ്ടതെന്നുള്ളതാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫ്രെയിം വണ്ണ് SRC എന്നുള്ള ആട്രിബ്യൂട്ട് എടുത്തു. അതിൽ ഞാൻ ഇൻ ലിങ്ക് എന്ന് പറയുന്ന HTML പേജാണ് സോഴ്സായിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ പേജാണ് ആ ഒരു ഫ്രെയിമിനകത്ത് ഡിസ്പ്ലേ വേണ്ടത്. രണ്ടാമത്തെ ഫ്രെയിമിനകത്ത് അതുപോലെ ഞാൻ first.html എന്നുള്ള പേജ് വരണം. തേർഡിലെ link.html എന്നുള്ള പേജ് വരണം. റൺ ചെയ്യുമ്പോൾ നോക്കുക, നമ്മൾ മൂന്ന് റോ വൈസ് ആയിട്ടാണ് നമുക്ക് ഡിസ്പ്ലേ വന്നിട്ടുള്ളത്. മൂന്ന് പേജ് മൂന്ന് ഫ്രെയിമിനകത്താണ് വന്നിരിക്കുന്നത്. ആദ്യത്തേല് ഇതുപോലെ ലിങ്ക്, അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ലിങ്ക് ആ ഒരു ഫ്രെയിമിൽ തന്നെ ഡിസ്പ്ലേ ചെയ്തു. രണ്ടാമത്തേലും അതുപോലെ തന്നെ ഡിസ്പ്ലേ ചെയ്ത് കാണുന്നത്. നമ്മൾ റോ മാറ്റിയിട്ട് അത് കോളംസ് ആക്കി, കോളം വൈസ് എങ്ങനെയാണ് വരുന്നതെന്നുള്ളത് നോക്കാം. കോളം വൈസ് നോക്കി, അപ്പോൾ നമ്മൾ കോളം വൈസാണ് അതിൽ ഡിവിഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഒരു പേജിൽ തന്നെയാണ് നമുക്ക് ഡിസ്പ്ലേ കിട്ടുന്നത്. ടാർഗറ്റിംഗ് ഫ്രെയിം, നേരത്തെ നമ്മൾ ചെയ്ത എക്സാമ്പിളില് നമ്മൾ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതേ ഫ്രെയിമിനകത്ത് തന്നെയാണ് നമുക്ക് ഡിസ്പ്ലേ വന്നിരുന്നത്. ഇത് മാറ്റി നമുക്ക് ഇതുപോലെ, അതായത് നമ്മൾ ഒരു ഫ്രെയിമിനകത്തുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വേറൊരു ഫ്രെയിമിനകത്ത് ഡിസ്പ്ലേ വരും. അതിനാണ് ടാർഗറ്റിംഗ് ഫ്രെയിം എന്ന് പറയുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന രണ്ട് ആട്രിബ്യൂട്ട്സ് ആണ് നെയിം ആട്രിബ്യൂട്ട് ഫ്രെയിമിനകത്തും, അതുപോലെ തന്നെ ആങ്കർ ടാഗിനകത്ത് ടാർജറ്റ് ആട്രിബ്യൂട്ടും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫ്രെയിം നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഫ്രെയിമിന് ഒരു പേര് കൊടുക്കും. പിന്നെ നമ്മുടെ ലിങ്ക് കൊടുക്കുന്ന പേജ് ഉണ്ടല്ലോ, ആ പേജിൽ ആങ്കർ ടാഗിൽ ആ പേജ് എവിടെയാണ് ഡിസ്പ്ലേ വരേണ്ടത് അല്ലെങ്കിൽ ഏത് ഫ്രെയിമിലാണ് ഡിസ്പ്ലേ വരേണ്ടതെന്നുള്ളതാണ് ടാർജറ്റ് ടാഗിനകത്ത് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ടാർജറ്റ് ഈക്വൽ ടു നമുക്ക് ഏത് ഫ്രെയിമിനകത്താണോ ഡിസ്പ്ലേ വരേണ്ടത് ആ ഫ്രെയിമിൻ്റെ പേര് നമ്മൾ സ്പെസിഫൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിന് കറസ്പോണ്ടിങ് പേജ് നമുക്ക് ഡിസ്പ്ലേ വരുന്നത് നമ്മളിപ്പോൾ പേര് കൊടുത്ത ഫ്രെയിമിനകത്തായിരിക്കും നമുക്ക് ഡിസ്പ്ലേ കിട്ടുന്നത്. ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ടാർജറ്റ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ടും നമുക്ക് ആങ്കർ ടാഗിനകത്ത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ചെയ്യാനായിട്ട് ഞാനിവിടെ രണ്ട് ഫ്രെയിംസ് കൊടുത്തിട്ടുണ്ട്. കോളം വൈസാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ main.html എന്നുള്ള പേജാണ് ഞാൻ ഫ്രെയിമിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പേര് ഞാൻ കൊടുക്കുകയാണ് നെയിം ഈക്വൽ ടു
ലെഫ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു പേര് കൊടുത്തു. ആദ്യത്തെ ഫ്രെയിമിൻ്റെ പേരാണ് ലെഫ്റ്റ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ഫ്രെയിം അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത്തെ ഫ്രെയിമിന് നമുക്ക് വെബ് പേജ് കൊടുക്കണമെങ്കിൽ കൊടുക്കാം. ഞാനിപ്പോൾ ബ്ലാങ്ക് ആയിട്ടാണ് കൊടുക്കുന്നത്. ആ ഫ്രെയിമിൻ്റെ പേര് ഞാൻ കൊടുത്തു റൈറ്റ് എഫ് എന്നുള്ള ഒരു പേരാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ പേര് ലെഫ്റ്റ്, രണ്ടാമത്തേൻ്റെത് റൈറ്റ് എഫ്. ഇനി ലിങ്ക് കൊടുക്കുന്ന ഒരു പേജുണ്ട്. ആ പേജിനകത്ത് നമ്മൾ മുന്നേ ചെയ്തിട്ടുള്ള പ്രോഗ്രാം തന്നെയാണ് ബാക്ക്ഗ്രൗണ്ടും ബി ജി കളറും ഡിസ്പ്ലേ ചെയ്യുന്നത്. അപ്പോൾ അതിന് ഏച്ച് റഫ് ഈക്വൽ ടു നമ്മുടെ പേജ് വരേണ്ട പേജ് കൊടുത്തു. ടാർജറ്റ് ഈക്വൽ ടു എന്നൊരു ആട്രിബ്യൂട്ട്, അതിൽ നമ്മൾ റൈറ്റ് എഫ് എന്നുള്ള പേര് കൊടുത്തു. റൈറ്റ് സൈഡിലെ ഫ്രെയിമിനകത്താണ് നമുക്ക് ഡിസ്പ്ലേ വരേണ്ടത്. രണ്ട് ലിങ്കിലും ഞാൻ എന്ത് ചെയ്യാണ്, ടാർജറ്റ് ഈക്വൽ ടു റൈറ്റ് എഫ് എന്ന് കൊടുക്കുകയാണ്. നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിലെ ഫ്രെയിമിനകത്താണ് നമുക്ക് ഈ ഡിസ്പ്ലേ വരേണ്ടത്. അപ്പോൾ സെറ്റ് ചെയ്യാനായിട്ടാണ് ഈ ടാർജറ്റ് എന്നുള്ള പേര് കൊടുക്കുന്നത്. നമ്മൾ ലിങ്ക് കൊടുക്കുന്ന ആ ഒരു പേജിൻ്റെ പേര് നമ്മൾ ഫ്രെയിമിൽ സെറ്റ് ചെയ്തിട്ടുള്ള അതേ പേര് തന്നെ വേണം കൊടുക്കാൻ. ഞാൻ മെയിൻ ഡോട്ട് എച്ച് ടി എം എൽ ആണ് കൊടുത്തിരുന്നത്. മെയിൻ ഡോട്ട് എച്ച് ടി എം എൽ നമ്മൾ സേവ് ചെയ്തു. പിന്നെ റണ്ണിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴും നമ്മൾ ഫ്രെയിം സെറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പേജിൽ, ആ പേജിൽ നിന്ന് വേണം റണ്ണിങ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. റണ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ വന്നു. അപ്പോൾ ലെഫ്റ്റിലെ ഫ്രെയിമിലുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ റൈറ്റിലായിരിക്കും നമുക്ക് ആ കറസ്പോണ്ടിങ് പേജ് ഡിസ്പ്ലേ ആവുന്നത്. അടുത്തൊരു ടോപ്പിക്കാണ് നെസ്റ്റിംഗ് ഫ്രെയിംസ്. നെസ്റ്റിംഗ് എന്താണ്? ഒരു ഫ്രെയിമിനകത്ത് വേറൊരു ഫ്രെയിം വരുന്നതിനെയാണ് നെസ്റ്റിംഗ് എന്ന് പറയുന്നത്. വീടും അതുപോലെ തന്നെ നമ്മൾ ആദ്യം ഒരു ഫ്രെയിം രണ്ട് ഫ്രെയിംസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു, ദെൻ അതിലൊരു ഫ്രെയിമിന് വീണ്ടും ഫെർദർ ഡിവിഷൻ നടത്തുന്നതിനെയാണ് നെസ്റ്റിംഗ് എന്ന് പറയുന്നത്. തന്നിരിക്കുന്ന എക്സാമ്പിളിൽ ആദ്യം നമ്മൾ വിൻഡോനെ രണ്ട് റോ ആയിട്ട് ഡിവൈഡ് ചെയ്തു, ദെൻ രണ്ടാമത്തെ റോനെ നമ്മൾ വീണ്ടും രണ്ട് വെർട്ടിക്കൽ ഫ്രെയിംസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാണ് ചെയ്തിരിക്കുന്നത്. നെസ്റ്റഡ് ഫ്രെയിം ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ എച്ച് ടി എം എൽ പേജ് ക്രിയേറ്റ് ചെയ്യുക. അതിനകത്ത് നമ്മൾ നേരത്തെ കാണിച്ച എക്സാമ്പിളിൽ നമ്മൾ ആദ്യം ചെയ്തിരിക്കുന്ന രണ്ട് റോ ആണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫ്രെയിം സെറ്റ് റോസ് ഈക്വൽ ടു അതിൻ്റെ ഡയമെൻഷൻ പറയുക, അപ്പോൾ 85 കൊടുത്തു, കോമ സ്റ്റാർ കൊടുത്തു. സ്റ്റാർ കൊടുത്തു കഴിഞ്ഞാൽ അതിന് മീനിങ് എന്താണ്, റിമൈനിങ് പോർഷനൊക്കെ ആ രണ്ടാമത്തെ സെക്ഷന് വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വച്ചിരിക്കുകയാണ്. ഇനി ആദ്യത്തെ ഫ്രെയിമിനകത്ത് വരേണ്ട പേജ് ഞാൻ കൊടുക്കുകയാണ്. അപ്പോൾ ഫ്രെയിം എസ് ആർ സി ഈക്വൽ ടു ഫസ്റ്റ് ഡോട്ട് എച്ച് ടി എം എന്നുള്ള പേജാണ് ഞാൻ ആദ്യത്തെ പേജിനകത്ത് ആദ്യത്തെ ഫ്രെയിമിനകത്ത് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഫ്രെയിം സെറ്റ് ഞാനവിടെ ക്ലോസ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ രണ്ട് റോ ആയിട്ട് ഡിവൈഡ് ചെയ്തു. ആദ്യത്തെ ഫ്രെയിമിനകത്ത് ഞാൻ കണ്ടൻറ്റ് എന്താണെന്നുള്ളത് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് കൊടുത്തു. ഇനി ഇത് സേവ് ചെയ്യുക, എച്ച് ടി എം എൽ എക്സ്റ്റെൻഷനിൽ സേവ് ചെയ്തു. നെസ്റ്റഡ് ഫ്രെയിം എന്നുള്ള പേരിൽ ഞാൻ സേവ് ചെയ്തു. റൺ ചെയ്ത് നോക്കി അപ്പോൾ നമുക്ക് ആ ഒരു ഫസ്റ്റ് ഡോട്ട് എച്ച് ടി എം എല്ലിലെ പേജ് മാത്രമേ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കിട്ടിയിട്ടുള്ളൂ. ഇനി ഞാൻ എന്ത് ചെയ്യാണ്, രണ്ടാമത്തെ ഡിവിഷൻ അതായത് കോളം വൈസാണ് ഞാൻ ഡിവൈഡ് ചെയ്യുന്നത്. രണ്ടാമത്തെ റോനെ കോളം വൈസ് ഡിവൈഡ് ചെയ്യാണ്. അപ്പോൾ അതിന് വേണ്ടി ഫ്രെയിം സെറ്റ് കോൾസ് ഈക്വൽ ടു നേരത്തെ കൊടുത്ത അതേ ഫോമാറ്റ് തന്നെ കൊടുത്തു, 85 കോമ സ്റ്റാർ ആസ്ട്രിക് സിമ്പിൾ കൊടുത്തു. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, ആ രണ്ട് ഫ്രെയിമിനകത്തും വരേണ്ട പേജ് ഏതാണെന്നുള്ളത് ഡിസ്പ്ലേ കൊടുക്കുകയാണ്. ഫ്രെയിം എസ് ആർ സി ഈക്വൽ ടു അതിൽ വരേണ്ട പേജ് കൊടുക്കുക. രണ്ടാമത്തെ ഫ്രെയിം എസ് ആർ സി ഈക്വൽ ടു അതിൽ വരേണ്ട പേജ് അതിൻ്റെ പാത്ത് ഫുൾ പാത്ത് നമ്മൾ സ്പെസിഫൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് ഞാൻ ആദ്യത്തേതിൽ വരേണ്ട പേജ് ലിങ്ക് ഡോട്ട് എച്ച് ടി എം എന്നുള്ള പേജും, രണ്ടാമത്തേതിൽ വരേണ്ട പേജ് ബി കളർ എന്നുള്ള പേജുമാണ് ഡിസ്പ്ലേ ചെയ്യാൻ കൊടുത്തത്. ഞാൻ റണ് ചെയ്യുമ്പോൾ നോക്കുക, നമുക്ക് മൂന്ന് സെക്ഷനായിട്ട് വന്നു. ആദ്യത്തെ റോയിൽ ആദ്യത്തെ വന്നു, പിന്നെ രണ്ടാമത്തെ റോയിൽ രണ്ട് കോളം വൈസ് ഞാൻ ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. അപ്പം എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഡിവൈഡ് ചെയ്യാം നെസ്റ്റഡ് ഫ്രെയിമിൽ ചെയ്യാനായിട്ട്. അടുത്തൊരു ടാഗാണ് നോ ഫ്രെയിം ടാഗ്. നമ്മുടെ ഫ്രെയിം സെറ്റിന് ബ്രൗസർ വിൻഡോ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ നോ ഫ്രെയിം എന്നുള്ള ടാഗിനകത്ത് നമ്മൾ എഴുതി കൊടുത്തിട്ടുള്ള കണ്ടന്റ് എന്താണോ അതായിരിക്കും അതിനകത്ത് ഡിസ്പ്ലേ ചെയ്യുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഈ നോ ഫ്രെയിം ടാഗ് യൂസ് ചെയ്യുന്നത്. ഫ്രെയിം സെറ്റ് ചില ബ്രൗസേഴ്സ് ചിലപ്പോൾ സപ്പോർട്ട് ചെയ്യാതിരിക്കാം. ആ സപ്പോർട്ട് ചെയ്യാതിരിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, നോ ഫ്രെയിം എന്ന് പറയുന്ന ടാഗിനകത്ത് നമുക്ക് കണ്ടന്റ് എഴുതി കൊടുക്കുകയാണെങ്കിൽ ആ കണ്ടന്റ് ആയിരിക്കും നമ്മുടെ ഫ്രെയിം സെറ്റിന് പകരം, അല്ലെങ്കിൽ ആ ഫ്രെയിമിന് പകരം നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കിട്ടുന്നത്. അതിനുവേണ്ടിയുള്ള ടാഗാണ് നോ ഫ്രെയിം എന്ന് പറയുന്ന ടാഗ്. എങ്ങനെയാണ് ബ്രൗസർ വിൻഡോനെ ഡിവൈഡ് ചെയ്യുക എന്നുള്ളതും, അതുപോലെ എങ്ങനെയാണ് നെസ്റ്റഡ് ഫ്രെയിംസ് ചെയ്യാന്നുള്ളതും, എങ്ങനെയാണ് ഫ്രെയിമിനകത്തോട്ട് ഒരു പേജ് നമ്മൾ കറക്റ്റ് ആയിട്ട് ടാർജറ്റ് ചെയ്ത് ഡിസ്പ്ലേ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് വിചാരിക്കുന്നു.
അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഫോംസ് ആണ് പഠിക്കാൻ പോകുന്നത്. ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.